വിശദാംശങ്ങളിലേക്ക്. ലോക്സഭയിൽ വൻ സുരക്ഷാ വീഴ്ച. സമ്മേളനത്തിന്റെ എംപിമാർക്കിടയിലേക്ക് ചാടിയ രണ്ടുപേർ കളർ സ്പ്രേ പ്രയോഗിച്ചു. പാർലമെന്റിന് പുറത്തും പ്രതിഷേധം. യുവതി അടക്കം നാലു പേരെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി എ ബി തോമസ് ചേരുന്നു. എ ബി, വലിയ സുരക്ഷാ വീഴ്ച പാർലമെന്റിൽ സംഭവിച്ചിരിക്കുന്നു, എങ്ങനെയായിരുന്നു സംഭവം? ഫിജി, ശൂന്യവേള അവസാനിക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. കാരണം പ്രധാനമായും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പാർലമെൻറ്റ് ആക്രമണം നടന്നതിൻ്റെ 22-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നതുകൂടി ഉണ്ട്. ഒപ്പം പുതിയ പാർലമെൻറ്റ് മന്ദിരം, അതിൽ നാല് തരത്തിലുള്ള നാല് ഘട്ടങ്ങളിലായിട്ടുള്ള സുരക്ഷാ പരിശോധനകൾ, അത്തരത്തിലൊരു വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം നിലനിൽക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും. അങ്ങനെ ആ നിലയ്ക്ക് ഒരു ആക്രമണം എന്ന നിലയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഭീകരവാദ സ്വഭാവമുള്ള ആക്രമണം തന്നെയാണ് ഡൽഹി പോലീസും ഈ ഒരു വിഷയത്തിൽ സമീപിക്കുന്ന ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നാല് പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് പേരാണുള്ളത്. നീലം എന്ന് പറയുന്ന സ്ത്രീ അത് ഹരിയാന സ്വദേശി ാണ്. അമോൽ ഷിൻഡെ എന്ന് പറയുന്ന മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള യുവാവ്, 22 വയസ്സാണ് അവർക്ക്. നീലം എന്ന് പറയുന്ന യുവതിക്ക് അവർക്ക് 40 വയസ്സ് ആണ് പ്രായം. ഇങ്ങനെ രണ്ടുപേരുടെ വിവരങ്ങളാണ് പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത്. ബാക്കി നാല് പേരാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട്, ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണ വിവിധ അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യൽ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. നാല് പേരാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ വിധേയമാകുന്നത്. ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒപ്പം കർഷക ഒരു സംഘടനയുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളൊരു പ്രതികരണം ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തൊഴിലില്ലായ്മ, കർഷക പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ഇതുകൂടി ഇവരുടെ ഈ മുദ്രാവാക്യത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ സുരക്ഷാ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഉള്ള പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ജയ് ഭീം, ജയ് ഭാരത്, ഭാരത് മാതാക്കി എന്നുള്ള തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പാസ് എന്ന് പറയുന്നത് BJP MP പ്രതാപ് സിംഹയുടെ പേരിലുള്ള പാസ്സാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലക്കാണ് പാസ് ലഭിച്ചിരിക്കുന്നത് എന്നൊരു ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ഈ സംഭവം നടന്ന് വളരെ വേഗം തന്നെ ഒരു മഞ്ഞപ്പുക അത് പാർലമെൻറ്റിനകത്തേക്ക് പടർത്തുന്ന രീതിയിൽ ആ ഒരു യന്ത്രം അവർ പ്രവർത്തിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് MP മാരെല്ലാം തന്നെ വളരെ വേഗം ഭയപ്പെടുകയും അവർ പുറത്തേക്ക് ഓടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഒരു മണിയോട് അടുത്താണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ശൂന്യവേള അവസാനിക്കാനിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ രണ്ട് പേർ പാർലമെന്റ് മന്ദിരത്തിനകത്തേക്ക് സന്ദർശക ഗ്യാലറിയിൽ നിന്നും ഈ സമ്മേളന ഹാളിലേക്ക് ചാടി ഇറങ്ങുന്നത്. മുകളിൽ നിന്ന് അവർ താഴേക്ക് ചാടി ഇറങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവരെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ MP മാരുടെ ഭാഗത്തു നിന്നും സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതിനിടയിൽ അവർ ഷൂവിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഈ സ്പ്രേ അത് പ്രയോഗിക്കുകയാണ് ഉണ്ടായത്. ഇത് എങ്ങനെയാണ് ഇവർക്ക് അവിടെ അത്തരത്തിലൊരു സ്പ്രേയുമായി ഇങ്ങനെ അവർക്ക് അവിടെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം ഒരു നാണയം പോലും അതിലേക്ക് കയറ്റാൻ കഴിയാത്ത സാഹചര്യമാണ് സന്ദർശക ഗ്യാലറിയിലേക്ക്. ഒപ്പം തന്നെ പേന ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ അങ്ങോട്ട് കയറ്റാൻ കഴിയാത്ത രീതിയിലുള്ള അതീവ സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. MP മാരുടെ പലരുടെയും പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള MP മാർ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ വലിയ രീതിയിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP യുടെ പ്രതികരണം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതാണ് ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നതും. അതുതന്നെയാണ് പാർലമെൻറ്റ് ആക്രമണം 2001 നടന്നതിന് ശേഷം ഇപ്പോൾ ആ വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. അതും അതീവ സുരക്ഷ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ കേന്ദ്രങ്ങൾ, സുരക്ഷ ഏർപ്പെടുത്തിയിരുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ അടക്കം നാല് പേർ നിലവിൽ കസ്റ്റഡിയിലാണ്. ഇവർക്ക് ഒരു തരത്തിലുള്ള സംഘടന മറ്റ് സംഘടനകളുമായും ഒരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല എന്നുള്ളൊരു അവകാശവാദമാണ് അവർ ഉന്നയിച്ചത്. നീലം എന്ന് പറയുന്ന സ്ത്രീയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നതും ഇത് തന്നെയാണ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകണം, കർഷക
ഉദ്യോഗ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ഈ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരെ പോകുന്ന സമയത്തും ഉണ്ടായത്. ആ പാർലമെന്റിനകത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായ സമയത്ത് തന്നെ അതേ സമയം തന്നെയാണ് പുറത്തും ഇതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. അങ്ങനെ ഇത് ഇവർക്ക് കൃത്യമായ രീതിയിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിനും പ്രതിഷേധത്തിനും എല്ലാം തന്നെ ഒരു സമാന സ്വഭാവമുണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ആക്രമണം എന്ന നിലയ്ക്ക് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് ഡൽഹി പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. ഫിജി. ശരി അബി.